ഞാനൊരു റെക്കോർഡിനായിട്ടാണ് വന്നത്. കഴിഞ്ഞ മാസം ഹുസൂറിലൊരു സർജറിക്ക് ഡോക്ടർ പ്രേമ പോയിരുന്നില്ലേ? വെയിറ്റ് പ്രേം. അതെ. ഐ വിൽ ഡ്രോപ്പ് യു ബാക്ക്. ആരൊക്കെയായിരുന്നു സർജൻസ്? ഡോക്ടർ ബാലകൃഷ്ണന്റെ ക്ലിനിക്കായിരുന്നു അത്. ബാലകൃഷ്ണന്റെ പേഷ്യന്റും. കോംപ്ലിക്കേഷൻസ് വന്നപ്പോൾ ഡോക്ടർ ഹരിയെ വിളിച്ചു സഹായത്തിന്. എന്നെയും ഹരി അങ്ങോട്ട് വരുമ്പോഴല്ലേ ആക്സിഡന്റ് ആയത്? അതെ. ഹരി മരിച്ച വിവരം ആദ്യം അറിയുന്ന ഡോക്ടർ പ്രേമയല്ലേ? ജസ്റ്റ് എ മൊമെന്റ്. മരിച്ചത് ഹരിയല്ല, രവി എന്നാണ് മരിച്ച ആളുടെ പേര്. ദേ വർ ട്വിൻസ്. ഡോക്ടർ, ദിസ് ഈസ് നോട്ട് എ ജോക്ക്. ഐ തിങ്ക് യു ആർ കൺഫ്യൂസ്ഡ്. സീ, ഹരി കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ഹരിയെ കാണാൻ രവി മറ്റൊരു കാറിൽ പുറകെ വരുന്നുണ്ടായിരുന്നു. രവിയുടെ കാർ മറ്റൊരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. Listen, don't play around. ഇതാണ് സംഭവിച്ചത്. ഹരി വല്ലാത്ത ഷോക്കിലാണ്. ഡോക്ടർ ചെറിയനാണ് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. യു കെൻ ടോക്ക് ടു ഡോക്ടർ ഹരി. സോ ദാറ്റ്സ് എ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് ദ ഫാക്ട്. പുറത്ത് ആളുകൾ കേട്ടാ ചിരിക്കും, അതാണ് കേസ്. മരിച്ചത് ഡോക്ടർ ഹരിയല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ദാറ്റ് മാൻ ഇസ് സോ പവർഫുൾ. എല്ലായിടത്തും ആളുകളുണ്ട്, ഡോക്യുമെന്റ്സ് ഒക്കെ തിരുത്തി, ഒറ്റ തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല. എന്റെ കൺമുമ്പിൽ വെച്ച ആട് പട്ടിയായി. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? യു നോ വാട്സ് ഹാപ്പനിങ്. ഡോക്ടർ ഹരി ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ആക്സിഡന്റ് ആയത്. യു നോ രവീസ് മെന്റൽ സ്റ്റേറ്റ്. എനിക്കൊരു റിപ്പോർട്ട് വേണം. അവിടുത്തെ ആശുപത്രിയിൽ റെക്കോർഡ്സ് എന്താ ഉള്ളത്? ഐ മീൻ, അവിടെ പേര് കാണുമല്ലോ. അവിടെ രവി എന്നാണ് കണ്ടത്. അത് അവരുടെ ഹോസ്പിറ്റലാണ്. ഇറ്റ്സ് ഓൾ ഫാബ്രിക്കേറ്റഡ്. പക്ഷെ ഞാൻ എങ്ങനെ റിപ്പോർട്ട് തരും? ഐ മീൻ, ഓൺ വാട്ട് ബേസിസ്? പ്ലീസ് ഡോക്ടർ. ഐ എം സോറി, ജീവിച്ചു പോട്ടെ. ഐ കാൻ ഹെൽപ്പ്. അവന് ഞാൻ വിഷം കൊടുത്ത് കൊല്ലും. വിഷം കൊടുത്താ ഇപ്പൊ അവൻ കുടിക്കും. മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തവനെ കൊല്ലും ഞാൻ. അതെ ഐഡിയ. പക്ഷെ വിഷത്തിന്റെ സ്മെല്ല് വരില്ലേ? സ്മെല്ല് വരാണ്ടിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? അര ഗ്ലാസ് മദ്യം എടുത്ത് അര ഗ്ലാസ് കൊടിയ വിഷം അതിനകത്ത് ചേർക്കണം. അതിനകത്ത് ഇത്തിരി കപ്പളിപ്പരിപ്പും ബദാംപരിപ്പും കുറച്ച് കൊങ്കുമപ്പൂവും കുറച്ച് തേനും ഒക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുത്താ പായസം കുടിക്കണ പോലെ അവൻ കുടിക്കണോ മോനെ?